നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് പി എസ് സി നടത്തിയ നിയമനങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. പി എസ് സി പരീക്ഷകളിൽ നടന്ന കൃത്രിമങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പി എസ് സി നടത്തിയ എല്ലാ നിയമനങ്ങൾ അന്വേഷിക്കാനും സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ പി എസ് സി എന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണെന്നും ഇങ്ങനെ മാത്രമേ നഷ്ടമായ വിശ്വാസ്യത തിരിച്ചു പിടിക്കാനാകൂ എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസിൽ നിഷ്പക്ഷവും ഫലപ്രദവുമായ സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പി എസ് സി പരീക്ഷകളിൽ നടന്ന കൃത്രിമങ്ങളും നിയമനങ്ങളും അന്വേഷിക്കാൻ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചാൽ അതിൽ ആദ്യം കുടുങ്ങുന്നത് സർക്കാർ തന്നെയായിരിക്കും. പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നതും സർക്കാരാവും. കേസിൽ നാലാം പ്രതി സഫീറിന്റെ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി തള്ളി. സഫീർ അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ എല്ലാ പ്രതികളും അടുത്ത 10 ദിവസത്തിനകം കീഴടങ്ങണമെന്നും കോടതി പറഞ്ഞു. നിലവിലെ അവസ്ഥ തീർത്തും നിരാശാജനകമാണെന്ന് കോടതി വ്യക്തമാക്കി. തട്ടിപ്പ് നടത്തി അനർഹർ പട്ടികയിൽ നുഴഞ്ഞുകയറുന്നത് തടയണമെന്നും പരീക്ഷാ ക്രമക്കേടിൽ വിപുലമായ അന്വേഷണം വേണമെന്നും ഇതിനായി സ്വതന്ത്രമായ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുന്ന ഒരേജൻസി വേണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യത്തെ സർക്കാരും കോടതിയിൽ ശക്തമായി എതിർത്തു. 96 മെസ്സേജുകളാണ് പരീക്ഷാ ദിവസം കൈമാറപ്പെട്ടതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ഉത്തരങ്ങളായിരുന്നു ഈ മെസ്സേജുകളെല്ലാം. രഹസ്യമായാണ് മെസ്സേജുകൾ കൈമാറാനുള്ള മൊബൈലും സ്മാർട്ട് വാച്ചുകളും പരീക്ഷാ ഹാളിൽ കടത്തിയത്. പ്രതികൾക്ക് എങ്ങനെ ചോദ്യപേപ്പർ ചോർന്നു കിട്ടി എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സർക്കാർ വാദിച്ചു. എന്നാൽ സർക്കാരിനെതിരെയും പി എസ് സിക്കെതിരെയും രൂക്ഷ വിമർശനങ്ങൾ കോടതി നടത്തി. പി എസ് സി പരീക്ഷയുടെ വിശ്വാസ്യതയും സുതാര്യതയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കോടതി വ്യക്തമാക്കി. അർഹർ പുറന്തള്ളപ്പെട്ടപ്പോൾ അനർഹർ ലിസ്റ്റിൽ നുഴഞ്ഞുകയറി. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചുവെന്നും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായ പി എസ് സിക്ക് പരീക്ഷകളിലെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും കോടതി പറഞ്ഞു. പോലീസിനെയും കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചു. കുത്തുകേസിലെ പ്രതികളെ പിടികൂടാൻ പോലീസിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് കോടതി ചോദിച്ചു. സഹപാഠിയെ കോളേജിനുള്ളിൽ വെച്ച് കുത്തി പരിക്കേൽപ്പിച്ച പ്രതികൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാണെന്നും ബാക്കിയുള്ള പ്രതികളെ പിടികൂടുന്നതിന് പോലീസ് മടിക്കുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. എന്നാൽ കോടതിയുടെ ഒരു ചോദ്യങ്ങൾക്കും സർക്കാരിനോ പി എസ് സിക്കോ പോലീസിനോ മറുപടി ഉണ്ടായിരുന്നില്ല. ഇതിനിടെ പി എസ് സി പരീക്ഷാ ഹാളിൽ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിച്ചാണ് ഉത്തരങ്ങൾ കോപ്പിയടിച്ചതെന്ന് പ്രതികളായ ശിവരഞ്ജിത്തും നസീമും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. മൂന്നാം പ്രതിയായ പ്രണവാണ് കോപ്പിയടി ആസൂത്രണം ചെയ്തതെന്നും ഇരുവരും ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തുകേസിൽ ജയിലിൽ കഴിയുന്ന ശിവരഞ്ജിത്തിനെയും നസീമിനെയും കസ്റ്റഡിയിൽ വാങ്ങി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. ജയിലിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിൽ കോപ്പിയടി സമ്മതിച്ച പ്രതികൾ പക്ഷേ എങ്ങനെയാണ് ആസൂത്രണം നടത്തിയതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. സ്മാർട്ട് വാച്ചുകളിലേക്ക് ഉത്തരങ്ങൾ പരീക്ഷ തുടങ്ങിയ ശേഷം SMS കളായി വന്നുവെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇരുവരും സമ്മതിച്ചത്. കോപ്പിയടിക്ക് വേണ്ടി ഓൺലൈൻ വഴി വാച്ചുകൾ വാങ്ങിയെന്നാണ് സംശയിക്കുന്നത്. പോലീസ് കോൺസ്റ്റബിൾ പട്ടികയിൽ ഇടം നേടിയ പ്രണവിന്റെ സുഹൃത്തുക്കളാണ് കോപ്പിയടിക്കാൻ സഹായിച്ച പോലീസുകാരൻ ഗോകുലും സഫീറുമെന്നും ശിവരഞ്ജിത്തും നസീമും പറഞ്ഞു. പക്ഷേ ഉത്തരങ്ങൾ സന്ദേശമായി അയച്ചവരുടെ കൈകളിൽ പി എസ് സി ചോദ്യപേപ്പർ എങ്ങനെ കിട്ടിയെന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും പ്രതികൾ വിരുദ്ധമായ മറുപടികളാണ് നൽകിയത്. പിടികൂടാനുള്ള പ്രതികളുടെ മേൽ ചോദ്യപേപ്പർ ചോർച്ച കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. കേസിലെ 5 പ്രതികളിൽ പ്രണവ്, ഗോകുൽ, സഫീർ എന്നിവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല. പരീക്ഷ തുടങ്ങിയ ശേഷം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ചോർന്നു കിട്ടിയ ഉത്തരക്കടലാസ് നോക്കി ഗോകുലും സഫീറും ചേർന്ന് ഉത്തരങ്ങൾ മറ്റു 3 പേർക്കും SMS വഴി നൽകിയെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പരീക്ഷാ ഹാളിൽ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാനുള്ള സഹായം പ്രതികൾക്ക് ലഭിച്ചുവെന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് കുത്തുകേസുമായി ബന്ധപ്പെട്ട് എത്രയോ തവണകളായി കോടതി സർക്കാരിനെയും പോലീസിനെയും പി എസ് സിയെയും വിമർശിച്ചു കഴിഞ്ഞു. എത്രാമത്തെ വിമർശനമാണ് കേൾക്കേണ്ടി വന്നിരിക്കുന്നതെന്ന് സർക്കാരിന് തന്നെ നിശ്ചയമില്ല. എന്നാൽ എത്ര കേട്ടാലും ഉളുപ്പില്ലാതെ വീണ്ടും 3 പേരും കോടതിയിൽ തലകുലിച്ച് നിൽക്കുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം വന്നാൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നത് സർക്കാർ തന്നെയാണ്. കാരണം കുട്ടി സഖാക്കന്മാരെ പി എസ് സി ലിസ്റ്റിൽ തിരികെ കയറ്റാൻ ഉന്നത തലം മുതൽ കളികൾ നടന്നിട്ടുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണത്തിലും സർക്കാർ കളികൾ നടത്തും എന്നത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.